കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന BJP കോൺഗ്രസിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ കോട്ടയായ കേരളത്തിൽ കോൺഗ്രസിനെ പച്ച തൊടിയിക്കാതിരിക്കുവാൻ അതിതന്ത്രപൂർവമായ നീക്കങ്ങൾ നടത്തുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പ്രകടമാകുന്നത്. വടക്കേ ഇന്ത്യ ഏതാണ്ട് കുത്തകയാക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ മോദി തെക്കോട്ട് പട നയിക്കുകയാണ്. കേരളത്തിൽ എത്രയായി റോഡ് ഷോ? മാർച്ച് 19 പാലക്കാട് നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിനെ ഒഴിവാക്കിയത് പോലും കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ്. ഏറ്റവും പുതിയ വിവാദമായ പൗരത്വ ബില്ലും സർക്കാർ ജയിച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും പലായനം ചെയ്തു വരുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാനുള്ള നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി സമ്മതിച്ചില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ വോട്ട് ബാങ്കുകളിൽ ചോർച്ച ഉണ്ടാകത്തക്ക വിധം നല്ല അസ്വസ്ഥത ഉണ്ടാക്കുവാൻ BJP സാധിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ കണ്ണടച്ച് പിന്താങ്ങിയിരുന്ന ക്രൈസ്തവ നായർ വോട്ട് ബാങ്കുകളിൽ കാര്യമായ കടന്നുകയറ്റം നടത്തുവാൻ BJP കോൺഗ്രസിന്റെ തന്നെ അതിരുവിട്ട മുസ്ലിം പ്രീണന നയമാണ് ഇരുവിഭാഗങ്ങളിലും ശക്തമായ അടിയൊഴുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ 10 വോട്ട് നോക്കി ഏത് മുസ്ലിം പ്രീണനത്തിനും മടിക്കാത്തവർ വടക്കേ ഇന്ത്യയിലെ വോട്ട് നോക്കി ഹൈന്ദവ പ്രീണനം നടത്തുന്നവരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നത് ആരുടെ കണ്ണിൽ മണ്ണിടാൻ? കേരളത്തിലെ ഏതാനും വോട്ട് നോക്കി ഈ കളി കളിക്കുന്നവർ ദേശീയ തലത്തിൽ അതേ കളി കളിക്കില്ലെന്ന് ആർക്ക് പറയാനാവും? 2021 ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ലീഗ് ഫാക്ടർ കളിച്ച പങ്ക് ചില്ലറയല്ല. കേരള കോൺഗ്രസ് മാണിപ്പോയിട്ടും മാണിയുടെ തട്ടകത്തിൽ നല്ല വിജയം നേടാനായെന്ന് അവകാശപ്പെടാമെങ്കിലും മാണി കേരള കോൺഗ്രസുകാർ മാത്രമല്ല ക്രൈസ്തവർ എന്ന് ഓർക്കുന്നത് നല്ലത്. അവരുടെ അപമാനകരമായ പുറത്താക്കൽ ഒരിക്കലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ലാത്ത ആയിരങ്ങളെ കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യിച്ചു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ മുന്നണിയോളം മുസ്ലിം പ്രീണന നയം ഞങ്ങൾക്കുണ്ടാവില്ലെന്ന് പല നടപടികളിലൂടെയും കാണിച്ച ഇടതുമുന്നണി പക്ഷേ പാലം കടന്നപ്പോൾ നിറം മാറ്റി. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നവരെ ക്രിസ്സംഖികൾ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം അവരുടെ മനസ്സ് മാറില്ല. ആ കൂടാരത്തിലേക്ക് ഒഴുകുന്ന ഓരോ വോട്ടും ജനാധിപത്യ മുന്നണിയുടെ പെട്ടിയിൽ നിന്നുമാണ് ചോരുന്നത്. നിതീഷ് കുമാർ മുതൽ പിണറായി വരെ തങ്ങൾക്ക് ഉപയോഗമുള്ള എല്ലാവരെയും വരുതിയിലാക്കി കളിക്കുവാൻ BJP കാണിക്കുന്ന വൈഭവം അത്ഭുതപ്പെടുത്തുന്നതാണ്. മോദിയെ മുന്നിൽ നിർത്തി എത്രയോ വമ്പന്മാരാണ് അവിടെ കരുനീക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പൂഞ്ഞാർ പള്ളി സംഭവത്തിൽ ഒരു അട്ടിമറി പ്രസ്താവനയുമായി പിണറായി രംഗത്ത് വന്നത് ഈ മനസ്സുകൂടി വായിച്ചാവണം. ഒന്നും കാണാതെയാണ് പിണറായി പൂഞ്ഞാറിൽ മുസ്ലിം യുവാക്കൾ നടത്തിയ തേർവാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് എന്ന് ആരും കരുതുന്നില്ല. പിണറായി പറഞ്ഞത് സത്യമാണ്. പക്ഷെ സത്യം പറയാൻ ഇരുമുന്നണിയുടെയും നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു ക്രൈസ്തവരുടെ സങ്കടം. മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികൾക്കെതിരെ പറയാൻ പോലും നേതാക്കൾക്ക് ഭയമാണ്. അത് മതേതരത്വം തകർക്കും പോലും. ഈ മനസ്സ് ക്രൈസ്തവർക്കിടയിൽ വല്ലാത്ത നൊമ്പരം ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി പറഞ്ഞിട്ട് പോലും കോൺഗ്രസിലെ ഒരു നേതാവും പൂഞ്ഞാർ സംഭവത്തിൽ ഒരക്ഷരം പരസ്യമായി പ്രതികരിച്ചില്ല. അതും പിണറായി മുൻകൂട്ടി കണക്കാക്കിയ സമീപനം തന്നെയാണ്. പിണറായി ഈ പരസ്യ പ്രസ്താവന നടത്തിയത് തോമസ് ഐസകിനെ തോൽപ്പിക്കാനാണെന്ന് പെട്ടെന്ന് വിലയിരുത്തിയവർ ഇപ്പോൾ അതിലും വലിയ അർത്ഥം അതിനില്ലേ എന്ന് സംശയിക്കുന്നുണ്ട്. BJP ഏതാണ്ട് 2nd സ്ഥാനത്ത് വരുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. 2019 കോൺഗ്രസിലെ ആന്റോ ആന്റണിക്ക് 3.80 ലക്ഷം വോട്ട് ലഭിച്ചപ്പോൾ BJP കെ സുരേന്ദ്രന് 2.97 ലക്ഷം വോട്ട് കിട്ടി. ജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം വെറും 90,000 വോട്ടാണ്. തോമസ് ഐസക്കിനേക്കാൾ പത്തനംതിട്ടയിൽ വേരുള്ള 2019 ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന് 3.36 ലക്ഷം വോട്ടാണ് കിട്ടിയത്. പത്തനംതിട്ടയിലെ 1 ലക്ഷം വോട്ട് മറിക്കുവാൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം BJP സഹായിക്കുമോ എന്നതാണ് വിഷയം. ക്രൈസ്തവ വോട്ടർമാർക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ് പത്തനംതിട്ട. അവിടെ മുസ്ലിം തീവ്രവാദികളെ നേരിടാൻ ഇരുമുന്നണിക്കും കഴിയില്ലെന്നും BJP മാത്രമാണ് കഴിയുക എന്നും വരുത്തി തീർക്കുന്നതിനുള്ള ഗൂഢലക്ഷ്യം ആ പ്രതികരണം ഉണ്ടാക്കുമോ എന്നാണ് നോക്കുന്നത്.
ആന്റോയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ശിവദാസൻ നായർ ഉടക്കി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉമ്മൻചാണ്ടി ഇന്നില്ല. പി സി ജോർജിന് പകരം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വന്നത് പിണറായിയുടെ താല്പര്യമായിരുന്നു എന്ന് ജോർജിന്റെ ആരോപണം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചിത്രം കൂടുതൽ വ്യക്തമാകും. ബി ജെ പിയെ ചില മണ്ഡലങ്ങളിൽ സഹായിക്കുവാനുള്ള സി പി എം ഗൂഢത്വരയുടെ അടയാളമായി ഈ പ്രതികരണത്തെ വായിക്കാനാവും. പത്തനംതിട്ടയിൽ റോഡ് ഷോയ്ക്ക് വന്ന പ്രധാനമന്ത്രി മോദി പള്ളിമുറികളിൽ കയറി അച്ഛന്മാരെ ആക്രമിക്കുന്ന തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞതും വെറുതെയല്ല. പത്തനംതിട്ടയിൽ അദ്ദേഹം റോഡ് ഷോ നടത്തിയതും കൃത്യമായ ഉദ്ദേശത്തോടെയാവണം. ഒഴുകുന്ന വള്ളത്തിന് ഒരു സി പി എം തള്ളുകൂടിയായിരുന്നില്ലേ പിണറായിയുടെ പ്രസ്താവന. ക്രൈസ്തവ സമൂഹം പരസ്യ പ്രതികരണത്തിനൊന്നും വരുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വായിച്ചെടുക്കരുത്. ഇതൊക്കെ ആയാലും വോട്ട് ഞങ്ങൾക്ക് തന്നെ എന്ന് കണക്ക് കൂട്ടിയിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തലസ്ഥാനത്തെത്തിയ കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്. ഇടതു കോട്ടയാണ് കണ്ണൂർ. പക്ഷേ ക്രൈസ്തവ സമൂഹം ഇക്കുറി ഒരിക്കലും ഇല്ലാത്ത ആവേശത്തോടെ ഒപ്പമുണ്ടായിരുന്നു. അതിന്റെ ഫലം തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും. 2019 ലഭിച്ച അതേ പിന്തുണ ഇക്കുറി സുധാകരന് പ്രതീക്ഷിക്കാനാവുമോ? ചില സർവേകളിൽ കണ്ണൂർ ഇടതുമുന്നണി തിരിച്ചു പിടിക്കും എന്ന് വന്നതിലും അടിയൊഴുക്കുകളുടെ വായന ഉണ്ടാവാം. ഏതായാലും ഇരുമുന്നണിയുടെയും മുസ്ലിം പ്രീണന സമീപനത്തിൽ ഇന്ന് ക്രൈസ്തവ വോട്ടർമാർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാരെ കൂട്ടത്തോടെ ബി ജെ പി വലവീശുന്നതും നല്ല സൂചനയല്ല. പോകുന്ന നേതാക്കന്മാരെല്ലാം ജനകീയ അടിത്തറ ഉള്ളവരാണോ എന്നതല്ല വിഷയം. അതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കോൺഗ്രസിനെ പിന്താകുന്നവരിൽ സംശയമോ ഭീതിയോ ജനിപ്പിക്കും. പോയവരെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രവർത്തിച്ച ജനമനസ്സിൽ കുടിയേറിയവർ ഒന്നുമല്ല. അത്തരക്കാർക്ക് വിലയില്ലാത്ത ഒരു അന്തരീക്ഷം കോൺഗ്രസ് പണ്ടേ സമൂഹത്തിൽ ഉണ്ടാക്കിയിരുന്നു. നേതാവിന്റെ മകനോ പെട്ടിപ്പിടുത്തക്കാരനോ ഒക്കെ ആവുന്നതാണ് രാഷ്ട്രീയത്തിൽ അടിവെച്ചുള്ള കയറ്റത്തിന്റെ മാനദണ്ഡം എന്ന് കോൺഗ്രസ് തന്നെ വരുത്തിയിരുന്നു. അതുകൊണ്ട് ഇവരുടെ പോക്കിന് ഒരു വില വരുന്നുണ്ട്. കേരളത്തിൽ നിന്നും മാത്രമല്ല ഇന്ത്യയിലെ കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ബി ജെ പി കോൺഗ്രസുകാരെയും മറ്റു പാർട്ടിക്കാരെയും പല വിധത്തിൽ ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബി ജെ പിക്ക് വലിയ ജനപിന്തുണ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കേസിൽ കുടുക്കിയും കൊടുക്കാതെയും എല്ലാം ഇങ്ങനെ ആൾക്കാരെ ശേഖരിക്കുന്നു. ഇത്തരം കളികൾക്കെല്ലാം അപ്പുറമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ട രഹസ്യധാരണയുടെ അന്തർധാര. പിണറായിയും മോദിയും തമ്മിൽ പുറമെ മോശം ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ വല്ലാത്ത ഒരു അടുപ്പം കാണിക്കുന്നു എന്ന് കരുതാവുന്ന അടയാളങ്ങളുണ്ട്. പരസ്യമായി ശത്രുക്കളാണ് എന്ന് വരുത്തേണ്ടത് രണ്ടു കൂട്ടരുടെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. സി പി എം ദേശീയ തലത്തിൽ ഉയർത്തി നിർത്തുന്ന മതേതര മുഖം, കേരളത്തിൽ വളർത്തിയെടുക്കുന്ന മുസ്ലിം പിന്തുണ, ഇതിനെല്ലാം മോദിയെയും ബി ജെ പിയെയും നിർത്താതെ കുറ്റം പറയേണ്ടതുണ്ട്. പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് രഹസ്യമായി സഹായിക്കുക. ഇടതുമുന്നണിയുടെ മുസ്ലിം പ്രീണന നയം പോലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വേണ്ടതുണ്ട്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ജനങ്ങളോട് ചോദിച്ചില്ലേ കേരളം പോലെയാകണോ യു പി എന്ന്? അങ്ങനെ ചോദിക്കത്തക്ക വിധത്തിൽ കേരളത്തെ നിലനിർത്തേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. വടക്കേ ഇന്ത്യയിലെ ജനങ്ങളെ മുസ്ലിം തീവ്രവാദികളെ കാണിച്ച് ഭയപ്പെടുത്തുവാൻ അവർക്കാവുന്നു. ഭാരതത്തിൽ എവിടെ നടക്കുന്ന മുസ്ലിം തീവ്രവാദ സംഭവത്തിലെയും പ്രതിയെ തേടി പോലീസ് കേരളത്തിൽ വരുന്നു. ഒന്നും രണ്ടും പേരെ പിടിച്ചുകൊണ്ടു പോകുന്നു. കേരളം മുസ്ലിം തീവ്രവാദികളുടെ സുരക്ഷിത കേന്ദ്രമാക്കുന്നതുകൊണ്ട് പിണറായിക്ക് അവരുടെ ഒത്താശയും കിട്ടുന്നു. കേന്ദ്രം വേണ്ടപ്പോൾ പിടിച്ചുകൊണ്ടു പോകുന്നതിന് തടസ്സം നിൽക്കുന്നതും ഇല്ല. കേരളം ഒന്നും അറിയുന്നില്ലെന്ന് നടിക്കുന്നു. SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും വിളിച്ചുണർത്തി കുത്തിക്കൊന്നവരെ അവർ കീഴടങ്ങുന്നതുവരെ പിടികൂടാൻ കേരള പോലീസിനായില്ല. ആ കേസിന്റെ രേഖകൾ കോടതിയിൽ നിന്നും കാണാതാകുന്നു. കാണാതായത് സംബന്ധിച്ച് എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതായി ആർക്കും അറിയില്ല. പോരെ കേരളത്തിലെ കാര്യങ്ങൾ. 2021 നിയമസഭാ ഇലക്ഷനു മുമ്പ് ബി ജെ പിക്കായി കൊണ്ടുവന്ന ഹവാല പണം കൊടകരയിൽ വെച്ച് പിടികൂടി. 2021 ഏപ്രിൽ 3 സംഭവം. പണവുമായി പോയ കാർ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞ് പണം തട്ടി. അന്വേഷണത്തിൽ 3.5 കോടി രൂപ തട്ടിച്ചതായി കണ്ടു. ബാംഗ്ലൂരിൽ നിന്നും നിയമവിരുദ്ധമായി കൊണ്ടുവന്ന പണമായിരുന്നു എന്നും കണ്ടു.
കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസിൽ 21 പേരെ അറസ്റ്റ് ചെയ്തു. 219 സാക്ഷികളെ കണ്ടെത്തി. ഹവാല കേസ് കേരള പോലീസിന്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാനായില്ല. സംഗതി ഇഡിക്ക് വിട്ടു. അതോടെ എല്ലാം തീർന്നു. ഹവാല കേസിൽ BJP സംസ്ഥാന സർക്കാർ സഹായം കിട്ടിയെന്ന ജനത്തിന്റെ സംശയം വെറുതെയാവില്ലല്ലോ. CPM ആണെങ്കിൽ നാക്കെടുത്താൽ BJP വിരുദ്ധത പറയും. അത് കേരളത്തിൽ അവർ കൂടെ നിർത്തിയിട്ടുള്ള സമസ്ത പോലുള്ള സംഘടനകളെ കബളിപ്പിക്കുന്നതിന് ആവശ്യമാണ്. എന്നാൽ കർണാടകത്തിൽ BJP മുന്നണിയിലുള്ള ജനതാദളിനെ ഇടതുമുന്നണിയിൽ നിർത്തുന്നതിന് പോലുള്ള കാര്യങ്ങളിൽ വലിയ വിശാല മനസ്കതയും കാണിക്കുന്നു. ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയിൽ 8 വർഷമായി മാറ്റിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോടതി കാരണമല്ല, BJP ഉപകരണമായ CBI കാരണമാണ്. വക്കീലില്ല, കേസ് വിവരങ്ങൾ ശേഖരിക്കാനായില്ല തുടങ്ങി കേസ് മാറ്റിവെക്കാൻ ഓരോ തവണയും CBI പറയുന്ന കാരണങ്ങൾ നിരവധിയാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ സ്വർണ തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറയും. പക്ഷേ ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരംഭിച്ച അന്വേഷണമാണ്. സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ എല്ലാം സത്യമാണെന്ന് കരുതുന്ന അടയാളങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട്. ഏറ്റവും അവസാനമായി വന്ന ഒരു തെളിവാണ് വീണയുടെ കമ്പനി ബന്ധങ്ങൾ. കരിമണൽ കമ്പനിയുടെ കാര്യത്തിൽ ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ വേറെ പല കമ്പനികളിലും എത്തി നിൽക്കുന്നതായി വാർത്തയുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജുകൾ പോലും വീണയുടെ എക്സാലോജിക്കിന്റെ സഹായം തേടിയിരുന്നു. മെഡിക്കൽ കോളേജുകാരോട് എക്സാലോജിക് ചെയ്തു കൊടുത്ത സഹായത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് അവർ ചോദിച്ചതിലും ഉയർന്ന ഫീസ് സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നതിന് പിന്നിൽ എക്സാലോജിക്ക് ആയിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ വാർത്തകൾ വായിക്കുന്നവർ സംശയിക്കുന്നത്. എല്ലാ കേസിലും അന്വേഷണം നടക്കുകയാണ്. ഒരു കേസിലും പ്രതികളെ കുറ്റവിമുക്തരാക്കിയിട്ടുമില്ല. BJP കൃത്യമായാണ് കളിക്കുന്നത്. പിണറായിയെ തലപൊക്കാൻ അനുവദിക്കില്ല. കേസും അന്വേഷണങ്ങളും എല്ലാം നടക്കും. രേഖകളെല്ലാം പിടിച്ചെടുത്ത് സൂക്ഷിക്കും. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വഴി വീണയുടെ എക്സാലോജിക്ക് വരെ എത്ര കേസുകളുടെ രേഖകൾ അവരുടെ കൈവശമുണ്ട്? കരുവന്നൂർ ബാങ്കിലൂടെ ED കേരളത്തിലെ എത്ര സഹകരണ ബാങ്കുകളുടെ രേഖ കൈക്കലാക്കി? 12 ബാങ്കിൽ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെ കണ്ടെത്തിയത്. നമ്മുടെ സഹകരണ മേഖലയിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന സംശയം ജനിക്കത്തക്ക വിധമായി കാര്യങ്ങൾ തലപൊക്കുന്നു എന്ന് കണ്ടാൽ അപ്പോൾ അടിക്കും. കേന്ദ്ര സഹായം പരമാവധി കൊടുക്കില്ല. അങ്ങനെ കേരളത്തിന് കിട്ടേണ്ടതെല്ലാം തടയും. പിണറായിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പിടിച്ചു നിൽക്കാൻ മേശപ്പുറത്തു നിന്നും ചില അപ്പക്കഷ്ണങ്ങളും ഇട്ടുകൊടുക്കും. വളയ്ക്കുക, അല്ലാതെ ഓടിക്കില്ല. ഡൽഹി മദ്യനയ കേസിൽ ഓടി നടന്ന് അറസ്റ്റ് ചെയ്യുന്ന ED കരിമണൽ തട്ടിപ്പ് കേസിൽ കാണിക്കുന്ന സംയമനം അത്ഭുതപ്പെടുത്തുന്നതല്ലേ? എന്നും കുനിഞ്ഞു തന്നെ നിർത്തും. അവർക്ക് പിണറായി വലിയ ആളൊന്നുമല്ല, ഒരു ഉപകരണം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായ ഒരു ഉപകരണം. അതിനപ്പുറം ഒന്നുമില്ല. അക്കൗണ്ട് തുറക്കാനും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കുറെ സീറ്റ് നേടാനാവുകയും ചെയ്താൽ ഓപ്പറേഷൻ താമരയിലൂടെ ഇടതുമുന്നണിയിൽ നിന്നും വലതുമുന്നണിയിൽ നിന്നും കക്ഷികളെയും വ്യക്തികളെയും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ഭീഷണി മുഴക്കിയും ഒപ്പം കൂട്ടി സർക്കാർ ഉണ്ടാക്കും. അതിനുള്ള പാലമാകുന്നത് പോലുണ്ട് പിണറായിയുടെയും ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഈ മന്ത്രിസഭയുടെ കാലാവധിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ പദ്ധതികൾ ഒന്നും ഇല്ലെന്ന തോന്നലാണ് ഇപ്പോഴുള്ളത്. പിണറായിക്ക് CPMന്റെ ദേശീയ തലത്തിലുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കുന്നതിനെ ടോർപിഡോ ചെയ്യപ്പെടുന്നതിന്റെ എത്രയോ അടയാളങ്ങളായി. ഏറ്റവും അവസാനമായി രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ സമാപനം നടന്ന മുംബൈയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ സംബന്ധിക്കാത്തിടം വരെ എത്തി കാര്യങ്ങൾ. ആദ്യമല്ല CPM ഇത്തരം കളി നടത്തുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞ് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന സഖാക്കൾ ഇപ്പോൾ BJP എതിരായ നീക്കങ്ങളെയും മനോഹരമായി തകർക്കുന്നു. CPM പറയുന്നത് കേട്ട് മമതയോട് ഉണ്ടാക്കി. മമത അവരുടെ വഴിക്ക് പോയി. ഇപ്പോൾ ബംഗാളിൽ പോലും കോൺഗ്രസ് CPM സഖ്യം ഇല്ലെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഗതി പെരുവഴിയാക്കുകയാണ് CPM. നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസിൽ നുഴഞ്ഞു കയറിയ കമ്മ്യൂണിസ്റ്റുകാർ അകത്തിരുന്നും കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിനായി നിർബന്ധിക്കും. അവരെല്ലാം ചേർന്നാണ് കോൺഗ്രസിനെ പരുവത്തിലാക്കുന്നത്.
കേന്ദ്രം സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിനെതിരെ കേരളവും കർണാടകവും സമരം നടത്തി. കേരളത്തിന്റെ സമരത്തെ കർണാടക പ്രശംസിച്ച് പിന്താങ്ങി. പക്ഷേ തിരിച്ച് കേരളം പിന്താങ്ങിയില്ല. മുംബൈയിൽ നടന്ന ഇന്ത്യ സമ്മേളനത്തിൽ CPM CPI പങ്കെടുക്കാതിരുന്നതിന് കാരണമായി പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരമാണ്. ദേശീയ നേതാവായ കോൺഗ്രസിലെ KC വേണുഗോപാൽ ആലപ്പുഴ നിൽക്കുന്നതും തടസ്സമായി പറയുന്നു. മനസ്സിലാക്കാനാവാത്ത തടസ്സവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ അതിന് സാധിക്കൂ. ലോക്സഭയിലെ 543 സീറ്റിൽ 20 താഴെ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന CPM ആണ് BJPക്കെതിരെ പോരാടാനുള്ള ശക്തി എന്നാണ് CPM പറയുന്നത്. എന്നാൽ ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് അതിന് സാധിക്കുന്ന ഏക പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഏതാനും ഇടത് തീവ്രവാദികൾക്കും അവർ ഭരണത്തിലിരിക്കേണ്ടത് അത്യാവശ്യമായ ഏതാനും മറ്റ് തീവ്രവാദികൾക്കും ഒഴികെ. കോൺഗ്രസിന്റെ ഏറ്റവും ജനപ്രിയ മുഖം രാഹുൽ ഗാന്ധിയാണ്. BJPക്കെതിരെ 2 വട്ടം പോരാടി തോറ്റ വ്യക്തിയാണ് അദ്ദേഹം. ആ രാഹുൽ BJP വള്ളപ്പാട് മുന്നിലായ വടക്കേ ഇന്ത്യയിൽ മത്സരിച്ച് വീരചരമം പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അവരുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് വ്യക്തമാക്കുന്നതല്ലേ? രാഹുൽ അടുത്ത ലോക്സഭയിൽ ഇല്ലാതിരിക്കുവാൻ BJP നടത്തുന്ന കളിയുടെ ഭാഗമല്ല ഈ നീക്കം എന്ന് എങ്ങനെ കരുതും? മാത്രവുമല്ല, വയനാട്ടിലെ സിറ്റിംഗ് MP ആണ് രാഹുൽ. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അദ്ദേഹം മണ്ഡലം മാറണം എന്ന് പറയുന്നതിന്റെ ന്യായം ആർക്കാണ് മനസ്സിലാവുക? അപ്പോൾ പണ്ട് ചെന്നായ ആട്ടിൻകുട്ടിയോട് പറഞ്ഞ ന്യായമാണ് CPM ഉന്നയിക്കുന്നത്. നീ വെള്ളം കലക്കിയില്ലെങ്കിൽ നിന്റെ അമ്മ പണ്ട് കലക്കിയിരിക്കും. ഇന്ത്യ മുന്നണിയെ അകത്തുനിന്ന് തകർക്കുകയാണ് CPM. ഒന്നിച്ചു നിൽക്കാനാവുന്ന പാർട്ടികൾ ഒന്നിച്ചു കൂടിയാലേ മുന്നണിയാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ BJP സ്ഥാനാർത്ഥികളിൽ ചിലരെ പ്രശംസിച്ചും കേരളത്തിൽ യഥാർത്ഥ പോരാട്ടം BJP ഇടതുമുന്നണിയും തമ്മിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ തുടക്കം കുറിച്ചു കാണിച്ച നയവ്യതിയാനം ഇപ്പോൾ ചാനൽ ചർച്ചകളിലും പ്രകടമായിട്ടുണ്ട്. സ്വതന്ത്ര നിരീക്ഷകർ എന്ന തൊപ്പിയിട്ട് ചർച്ച നടത്തുന്ന ഇടത് ന്യായീകരണ തൊഴിലാളികളിൽ പലരും BJP സ്ഥാനാർത്ഥികളെ വസ്തുനിഷ്ഠമായി പ്രശംസിച്ച് തുടങ്ങിയിട്ടുണ്ട്. BJPക്കാർ പോലും പറയാതിരുന്ന സുരേഷ് ഗോപിയുടെ മനുഷ്യസ്നേഹ കഥകളും അദ്ദേഹം തൃശൂർ പള്ളിയിൽ കൊടുത്ത കിരീടത്തിലെ സ്വർണാംശം സംബന്ധിച്ച് ഉയർന്ന പരിഹാസങ്ങൾ അദ്ദേഹത്തിന് വോട്ടാകുന്നതിനെ കുറിച്ചും എല്ലാം BJP വക്താക്കളെക്കാൾ ആവേശത്തോടെ ന്യായീകരിക്കുകയാണ് ഇടത് വക്താവ്. തിരുവനന്തപുരം ശശി തരൂരിനെ പിന്തള്ളും എന്ന കാര്യത്തിലും ഈ നിഷ്പക്ഷകന് സംശയമില്ല. അപ്പോൾ ആരാവും ജയിക്കുക? 3rd സ്ഥാനത്തുള്ള CPIയോ 2rd സ്ഥാനത്തുള്ള BJPയോ? ചില ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും പരസ്പരം സഹായിക്കുവാൻ BJPയും CPMും മുതിർന്നേക്കും എന്ന് കരുതാവുന്ന സൂചനകളാണ് എല്ലാം. സാക്ഷാൽ VSനെ ഇടതുകോട്ടയായ മാരാരികുളത്ത് തോൽപ്പിച്ച വന്യ ബുദ്ധികൾ ഇപ്പോഴും ഉണർന്നു തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കോരന് കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്നറിയുമ്പോഴും തിരഞ്ഞെടുപ്പിനായി ജനം കാത്തിരിക്കുന്നു. ജനങ്ങൾക്കും ഉപകാരപ്രദമായ പലതും നടക്കുന്ന കാലമാണിത്. ഏറ്റവും വലിയ ഒരു സഹായം പെട്രോൾ വിലയിൽ ഉണ്ടായ കുറവാണ്. കേന്ദ്രം കുറച്ചത് 2 രൂപയാണ്. പാചകവാതക വില 100 രൂപ കുറച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു ക്ഷാമബദ്ധ കൂടി കിട്ടും. സിവിൽ സപ്ലൈസിൽ നിന്നും വില കുറച്ച് അരി കിട്ടും. ഭാരതാരിയും വന്നു. പാവങ്ങൾക്കും 2-3 ഗഡു പെൻഷനും കിട്ടും. ഇതിനെല്ലാം ഇപ്പോൾ പണമുണ്ടായി. എവിടെ നിന്ന്? അപ്പോൾ ഇത്രയും കാലം തരാതിരുന്നത് സത്യമായും ചതിയായിരുന്നു. പണം ഇല്ലാത്തതുകൊണ്ടും ആയിരുന്നില്ല. വല്ലാതെ വീർപ്പുമുട്ടുന്ന ജനം പ്രാർത്ഥിക്കുന്നത് എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് വരണം എന്നാണ്. വന്നെങ്കിൽ എന്ന് മോഹിക്കുന്നു. ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ലോക്സഭയിൽ സീറ്റ് എന്ന ലക്ഷ്യം വെച്ച് BJP വൻ കളിയാണ് കളിക്കുന്നത്. പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്ന പലരും പല കേസുകളുടെ പേരിൽ എല്ലാ ബന്ധങ്ങളും വിട്ട് BJPയിൽ ചേക്കേറേണ്ടി വരുന്നു. BJP എന്തേ ഈ അഴിമതിക്കാരെയെല്ലാം ശേഖരിക്കുന്നു എന്ന് ചോദിക്കത്തക്ക വിധം രൂക്ഷമാണ് ഇത്തരക്കാരുടെ പാർട്ടി പ്രവേശനം. അഴിമതിക്കാരാണെങ്കിലും ജനങ്ങളെ വശത്താക്കുവാൻ കഴിയുന്നവരാണ് അവർ എന്നാവും BJP കണ്ടെത്തുന്ന കാരണം. പാർട്ടിക്ക് ജനപിന്തുണ കുറവുള്ള സംസ്ഥാനങ്ങളിൽ
ഇത്തരക്കാരിലൂടെ പ്രവേശനം നേടാനാവും നോക്കുന്നത്. മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവായ അജിത് പവാറും ഭാര്യ സുനേത്ര പവാറും 25,000 കോടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായിരുന്നു. ഓരോ മുന്നണി മാറ്റം കഴിയുമ്പോഴും അദ്ദേഹത്തിനെതിരായ കേസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞ് പോലീസ് റദ്ദാക്കും. ഏറ്റവും അവസാനം കൊടുത്ത റിപ്പോർട്ട് കോടതി അപ്പാടെ അംഗീകരിച്ചില്ല. കേസ് അവധിക്ക് വെച്ചിരിക്കുകയാണ്. സുനേത്ര ബാരാമതിയിൽ ശരത് പവാറിന്റെ മകൾ സുപ്രിയയ്ക്കെതിരെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. പവാറിന്റെ കൂട്ടുകാരായ പ്രഫുൽ പട്ടേലിനെതിരെയും കേസുണ്ട്. ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായി മിർച്ചി ഏവിയേഷൻ സ്കാമിൽ പ്രതിയാണ് പ്രഫുൽ പട്ടേൽ. അദ്ദേഹം അങ്ങനെ മഹാരാഷ്ട്രയിലെ ബി ജെ പി മുന്നണിയിലായി. അജിത്തിന്റെ സുഹൃത്ത് ഹസൻ മുഷറഫും കുപ്രസിദ്ധനാണ്. അദ്ദേഹവും ഇപ്പോൾ ബി ജെ പി അനുഭവിയാണ്. മറ്റൊരു എൻ സി പി നേതാവ് ചഗൽ ഭുജ്ബാൽ കേസിൽ പ്രതിയാണ്. ഇപ്പോൾ സുരക്ഷിതനായി കഴിയുന്നു. ബി ജെ പിയിൽ എത്താത്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിലായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇഡിയും കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ ഇല്ലീഗൽ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. തൊഴിലിന് ഭൂമി എന്ന കേസിൽ പ്രതിയാണ് ബീഹാറിലെ ലാലു പ്രസാദും മകൻ തേജ് പി യാദവും. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സജയ് സിംഗ് എന്നിവർ ജയിലിലാണ്. ആന്ധ്രയിലെ വൈ എസ് ആർ പാർട്ടിയുടെ എം പി മകുന്ദ ശ്രീനിവാസുലു റെഡ്ഡി, മകൻ രാഘവ് എന്നിവരെ ഇ ഡി മദ്യനയ കേസിൽ ചോദ്യം ചെയ്തു. അവർ പാർട്ടി വിട്ട് ബി ജെ പി മുന്നണിയിലുള്ള ടി ഡി പിയിൽ ചേർന്നു. രാഘവ് റെഡ്ഡി ഇക്കുറി മത്സരിക്കുമെന്നാണ് വാർത്ത. തെലുങ്കാനയിലെ ബി ആർ എസ് നേതാവ് കവിത ജയിലിലാണ്. ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിലെ 42 ലോക്സഭാ സീറ്റുകൾക്ക് വേണ്ടി എത്ര കൃത്യമായാണ് ബി ജെ പി കളിക്കുന്നത്? 300 കോടിയുടെ സ്കിൽ ഡെവലപ്മെന്റ് കേസിൽ പ്രതിയായ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്ന സാഹചര്യത്തിൽ ഓരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലും മറ്റും ചേക്കേറുന്നവരോട് ഒരു കാലത്ത് കേരളത്തിലെ യുവാക്കളുടെ ഹരമായിരുന്ന കോൺഗ്രസ് നേതാവ് ചെറിയൻ ഫിലിപ്പ് നൽകുന്ന ഹൃദയസ്പർശിയായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. കാണിക്കുന്നത് അബദ്ധമാണ്, നിങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടി വരും. അനിലിനും പത്മജിക്കും മടങ്ങി വരേണ്ടി വരും. ചെറിയൻ ഇത് പറയുന്നത് സ്വന്തം ചോരയിൽ എഴുതിയ ജീവിതകഥയുടെ സാക്ഷ്യവുമായാണ്. 1970കളുടെ അവസാനത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെയും യുവജനങ്ങൾക്കിടയിലെയും തീപ്പൊരി നേതാവായിരുന്നു ചെറിയൻ ഫിലിപ്പ്. കോൺഗ്രസിന്റെ പുനർജീവനത്തിന് വഴിതെളിച്ച വയലാർ രവി, ആന്റണി, ഉമ്മൻചാണ്ടി, കെ സി ജോസഫ് തുടങ്ങിയ തലമുറയിലെ ഏറ്റവും ഇളമുറക്കാരൻ. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി സാക്ഷാൽ ആന്റണിയുടെ വലം കൈ. ഏത് അർത്ഥത്തിൽ നോക്കിയാലും കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്നു. കെ സുധാകരനേക്കാൾ മാത്രമല്ല രമേശ് ചെന്നിത്തലയേക്കാൾ പോലും സീനിയർ. വെറും സീനിയർ അല്ല, ആന്റണി ഗ്രൂപ്പിന്റെ കിരീടം വയ്ക്കാത്ത രാജകുമാരനായിരുന്നു. കൂട്ടുകാർ എത്ര നോക്കിയിട്ടും ഒരു സീറ്റ് കൊടുത്ത് ജയിപ്പിക്കാനായില്ല. 1991 കോട്ടയത്ത് സാക്ഷാൽ ടി കെ രാമകൃഷ്ണനോട് മത്സരിച്ചു തോറ്റു. 1996 കൊടുത്ത സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അസൂയമുത്ത് 2001 പാർട്ടി വിട്ടു. അന്നു മുതൽ സി പി എം കൂടാരത്തിലായി. പിണറായിയുടെ ഏറ്റവും അടുത്ത ആളായി കരുതപ്പെട്ടു. 2001 ഇടത് സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചു തോറ്റു. 2006 കല്ലൂപ്പാറയിൽ മത്സരിച്ചു. 2011 വട്ടിയൂർക്കാവിൽ മത്സരിച്ച് ചെറിയൻ തോറ്റു. 2021 രാജ്യസഭാ സീറ്റ് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. ചെറിയൻ സ്ഥലം വിട്ടു. 2021 ഒക്ടോബർ 28 കോൺഗ്രസിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും അന്ന് കോൺഗ്രസിൽ ഒന്നുമല്ലാതെ ആയിരുന്നവർ പോലും വലിയ നിലയിലായി. ചെറിയൻ കോൺഗ്രസിൽ നിന്നെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ കാലത്തും മറ്റും ചെറിയൻ പറയുന്നത് തന്നെ നടക്കുമായിരുന്നു. രാജാവായില്ലെങ്കിലും രാജാവാരെന്ന് നിശ്ചയിക്കുന്നത് ചെറിയാനാകുമായിരുന്നു. എല്ലാം അനുഭവിച്ച ചെറിയൻ പറയുന്നു, എത്ര ചവിട്ടുകൊണ്ടാലും വീട്ടിൽ തന്നെ കഴിയുക, നല്ല കാലം വരാം. കൊട്ടും കുരവയുമായി കൊണ്ടുപോയവർ തന്നെ ചവിട്ടും. എല്ലാവർക്കും വേണ്ടത് ചവിട്ടുപടികളാണ്. എല്ലാ പാർട്ടിയിലും കാണുന്ന സത്യമാണിത്. കാലുമാറി വന്നവർ ഒരിക്കലും ഒന്നാകില്ല, ശരിക്കും ലയിക്കില്ല, അവർ വേറിട്ട് കിടക്കും. എല്ലാ പാർട്ടിയിലും ഉണ്ടായിരുന്ന പഴയ ഗ്രൂപ്പ് ബന്ധങ്ങളും സൗഹൃദങ്ങളും ശക്തമാവും. മിക്കവാറും ഒറ്റപ്പെടും. കളിക്കാൻ പിടി വേണം,
അല്ലെങ്കിൽ ഗ്രൂപ്പ് വേണം. എല്ലാ പാർട്ടിയിലും ഉണ്ട് വെട്ടും ഒതുക്കലും എല്ലാം. ബി ജെ പിയിലും അതുണ്ട്. പരിക്കില്ലാതെ നിൽക്കുന്നത് രാജേട്ടൻ മാത്രം. അദ്ദേഹം പലതും നേടി. പി പി മുകുന്ദനെ ഓർമ്മയില്ലേ? എന്തുമാത്രം കഷ്ടപ്പെട്ട നേതാവാണ്. പലരെയും വെട്ടി അവസാനം വെട്ടേറ്റ് വീണ് ഒന്നും കിട്ടിയില്ല. വളരെ ദയനീയമായ വിട. അത് കോൺഗ്രസിലെ മാത്രം കഥയല്ല. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ രാമൻപിള്ളയെ ഓർമ്മയില്ലേ? തനി ആദർശവാദി. ഗാന്ധിയന് ഒന്നും കിട്ടിയില്ല, ആയതുമില്ല, പാർട്ടിക്ക് പുറത്തായി. കെ സുരേന്ദ്രനെ പ്രസിഡന്റായി നിയമിച്ച കാലത്ത് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ കലാപക്കൊടി ആരാണ് മറക്കുക? എം വി രാഘവൻ, കെ ആർ ഗൗരിയമ്മ തുടങ്ങിയ അതിപ്രഗത്ഭർ പാർട്ടി വിട്ടു. അക്കാലത്തെ പ്രതിധ്വനി മാത്രം ചാടുന്ന കാലത്ത് മാധ്യമങ്ങൾ പിന്നാലെ കൂടും, ചാടിക്കഴിഞ്ഞാൽ മറക്കും. ഇതാണ് ചരിത്രം. അടുത്ത കാലത്ത് ചാടിയവരെ നോക്കുക. പി സി ജോർജും ഷോണും എവിടെയെത്തും എന്ന് കണ്ടറിയണം. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ മുൻനിര കിട്ടിയതായി കണ്ടില്ല. ഷോണിന്റെ വീണ തായ്ക്കണ്ടി യുദ്ധം പോലും എങ്ങനെ പരിണമിക്കും എന്ന് കണ്ടറിയണം. നേരത്തെ ബി ജെ പിയിൽ ചെന്ന അൽഫോൺസ് കണ്ണന്താനവും അഡ്വക്കേറ്റ് നോബിൾ മാത്യുവും രണ്ടും കാഞ്ഞിരപ്പള്ളിക്കാരാണ്. ബി ജെ പിയിൽ പോയതുകൊണ്ട് എന്ത് നേടി? നോബിൾ കേരള കോൺഗ്രസിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരു മന്ത്രിയാവില്ലായിരുന്നു. അൽഫോൺസ് ഇടത്ത് തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ കേമനാവില്ലായിരുന്നു. കേരളത്തിന്റെ ഒരു ധനമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ വരെ. ഇപ്പോഴത്തേതുപോലെ നാവടക്കാൻ പി സി ജോർജ് 10 വർഷം മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനോ കേരള കോൺഗ്രസിനോ ഇന്നത്തെ ഗതി ഉണ്ടാകുമായിരുന്നു. കേരള കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഒരു തിരിച്ചടി വന്നപ്പോൾ പാർട്ടി വിട്ടു. സ്വന്തം കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഇല്ലാതായി. പാർട്ടിയിൽ നിന്നിരുന്നെങ്കിലോ, പരസ്പരം സഹായിച്ചിരുന്നെങ്കിലോ. കെ എം മാണിയിൽ നിന്നും പഠിക്കണം. മാണിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ജോർജിനെ പിടിക്കില്ല. പക്ഷേ മാണി എത്ര വലിയ വാഗ്ദാനം വന്നിട്ടും ഒരിക്കലും എവിടെയും ലയിച്ചില്ല. വലിയ ഓഫറുകൾ വന്നു. ഒരിക്കൽ ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞു, കോൺഗ്രസിൽ വന്നാൽ മാണി സാറിന് പ്രണവ് മുഖർജിയാകാം, അതിനുള്ള കഴിവുണ്ട്. അങ്ങനെ ആകേണ്ട ആളാണ് മാണി. പക്ഷേ മാണി വീണില്ല. അദ്ദേഹത്തിനറിയാം കേരള കോൺഗ്രസ് എന്ന വേരില്ലാതായാൽ മാണി ചവിട്ടുകൊണ്ട് ചാവുമെന്ന്. കോൺഗ്രസിന്റെ അസ്തിത്വം തന്റെ അസ്തിത്വത്തിന്റെ നാരായ വേരായി മാണി മനസ്സിലാക്കി. ഒരിക്കലും വിട്ടില്ല. അദ്ദേഹത്തിന് പലപ്പോഴും ചവിട്ട് കൊള്ളേണ്ടി വന്നു. പക്ഷേ എന്നും ഒരു കൂട്ടം ജനം കൂടെ ഉണ്ടായിരുന്നു കേരള പാർട്ടി ശക്തമാക്കുവാൻ. അതിന്റെ നേതാവായി മുഖ്യമന്ത്രിയാകാൻ മറുപക്ഷവും കളിച്ചു. പലരും കൂടെ നിന്ന് വലിച്ചു. മാണി വീണു. പക്ഷെ പാലായിലെ മാണിയുടെ കരിങ്കോഴക്കൽ വീട്ടിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി സംബന്ധിച്ച ചർച്ചയ്ക്കെത്തി. രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും എല്ലാവരെയും ആദരവോടെ സ്വീകരിച്ചു. ഉപഹാരങ്ങൾ കൊടുത്ത് സ്വീകരിച്ചു. അദ്ദേഹം ഉപാധികൾ വെച്ചു. വാശി പിടിച്ച് വെട്ടി ഒതുക്കി. ഒരു മുന്നണിക്ക് വേണ്ടിയും തന്റെ പാർട്ടിയുടെ വ്യക്തിത്വം ബലിയർപ്പിച്ചില്ല. ഇടതുമുന്നണി വിട്ടപ്പോൾ, UDF വിട്ടപ്പോൾ ഒക്കെ വിമർശിക്കപ്പെട്ടു, കുറ്റപ്പെടുത്തപ്പെട്ടു. പക്ഷേ മാണി ഉറച്ചു നിന്നു തന്റെ തറയിൽ. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.